Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Urinary tract infection. എന്താണ് യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞാൽ, കിഡ്നിയിൽ നിന്നും യൂറിൻ വരുന്ന രണ്ട് ട്യൂബുകളുണ്ട്. രണ്ട് കിഡ്നിയിൽ നിന്നും രണ്ട് യൂറിൻ വരുന്ന രണ്ട് ട്യൂബുകളുണ്ട്. അത് നമ്മുടെ ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം മൂത്രസഞ്ചിയിലേക്ക് അത് കണക്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്നും മൂത്രം പുറത്തേക്ക് പോകുന്നതിന് യൂറിത്ര എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഒരു യൂറിനറി ട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏത് ഭാഗത്തും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കൂടുതൽ വരാനുള്ള സാധ്യത. കാരണം ഈ മൂത്രം പോകുന്ന യൂറിത്ര എന്ന് പറയുന്ന ആ മൂത്രനാളിയിൽ സ്ത്രീകളുടേത് ചെറുതാണ്. അതേസമയത്ത് പുരുഷന്മാരുടെ കുറച്ചും കൂടി നീളത്തിലുള്ളതായതുകൊണ്ട് ഇതിനകത്ത് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതയില്ല. ഇത് നമ്മളുടെ മലം പോകുന്ന ഭാഗവുമായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ മലത്തിലുള്ള പല ഈ കോളൈ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയയാണ് ഇതിൽ കയറാറും കോളനൈസ് ചെയ്യാറും. ബ്ലാഡറിലും അത് ഏറ്റവും കൂടുതൽ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ സിസ്റ്റൈറ്റിസ് എന്ന് പറയും. ബ്ലാഡറിലാണ് ഇൻഫെക്ഷൻ വരാറുള്ളത്. അതുകൂടാതെ ചിലപ്പോൾ കയറി ചിലപ്പോൾ യൂറിറ്റർ എന്ന് പറയുന്ന ആ കിഡ്നിയിൽ നിന്ന് വരുന്ന ആ ട്യൂബിലും അപൂർവമായി അല്ലെങ്കിൽ പൈലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കിഡ്നിയിലും ബാധിക്കാറുണ്ട്. കുട്ടികളിലാണിത് കൂടുതൽ കണ്ടുവരുന്ന, സ്ത്രീകളിലും. ഇപ്പോൾ ഇൻഫെക്ഷൻ ഈ റമദാൻ മാസത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ കുറേ സമയം നമ്മൾ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജലാംശം കുറയുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് യൂറിൻ വളരെ കോൺസെൻട്രേറ്റ് ആയിരിക്കും. ഈ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിൽ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഇപ്പോൾ ഈ ബ്ലാഡറിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ യൂറിൻ വളരെ കുറവാണ്, ബാക്ടീരിയയുടെ ഇത് കുറവാണ്, ബാക്ടീരിയ അതിനകത്തുള്ളത്. നമ്മൾ മൂത്രം ഒഴിക്കാൻ കൂടുതൽ സമയം, കാരണം നമുക്ക് അധികം ബ്ലാഡറിൽ നിന്ന് നമുക്ക് മൂത്രത്തിനുള്ള മൂത്രം ഒഴിക്കണമെന്ന് നമുക്ക് തോന്നാത്തത് കൊണ്ട് നമുക്ക് ആ ബ്ലാഡർ അതിനകത്തിരിക്കുന്ന യൂറിൻ അതിനകത്തിരിക്കുന്ന ബ്ലാഡറിനകത്തിരിക്കുന്ന യൂറിനിൽ ഈ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉണ്ടായിട്ട് അത് ഇൻഫെക്ഷനായിട്ട് വരുന്നതാണ് ഈ ഡീഹൈഡ്രേഷൻ മൂലം റമദാൻ മാസത്തിലുണ്ടാകുന്ന കൂടുതൽ വരുന്ന യു ടി ഐയുടെ കാരണം. നോമ്പെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിൽ യൂറിനിൽ ഷുഗർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷുഗറിൻ്റെ ഒരു മീഡിയ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകുകയും ഇതിന് വളരെ സിവിയറായിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായുള്ള ആളുകൾ റമദാൻ മാസത്തിൽ നോമ്പെടുത്താൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നോമ്പ് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നോമ്പെടുക്കാനായിട്ടുള്ളത്. പിന്നെ സാധാരണ ഉള്ള ആളുകൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമൽ ഹെൽത്ത് ഉള്ള ആളുകൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ബാക്ടീരിയ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ യൂറിൻ വളരെ കോൺസെൻട്രേറ്റ് ആവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് ഉണ്ടാകുകയും ഇൻഫെക്ഷൻ വരാതെ ഇരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളിൽ യൂട്രസൊക്കെ കുറച്ചും കൂടിയും പ്രൊലാപ്സ് എന്നൊക്കെ പറയും, കുറച്ചും കൂടിയും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ബ്ലാഡർ പ്രസ് ചെയ്യുകയും മൂത്രം മൂത്രസഞ്ചിയിൽ നിന്ന് മുഴുവനായി പുറത്തോട്ട് പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ബ്ലാഡറിൽ മൂത്രം നിൽക്കും, മൂത്രത്തിൽ സ്റ്റേസിസ് എന്ന് പറയും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ ബാക്ടീരിയ ഓവർ ഗ്രോത്ത് ഉണ്ടാവുകയും അത് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനാണ്. മറ്റേ മലം പോകാതിരിക്കുന്ന അല്ലെങ്കിൽ മലം മലബന്ധമുള്ള ആളുകൾക്കാണെങ്കിൽ അത് മലം പോയില്ലെങ്കിലും ഈ കുറച്ച് ബ്ലാഡറിൽ പ്രഷർ ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ മൂത്രം മുഴുവൻ പോകാതിരിക്കുകയും മൂത്രത്തിൽ സ്റ്റേസിസ് ഉണ്ടാകുകയും കുറച്ച് റെസിഡ്യുവൽ യൂറിൻ അവിടെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇങ്ങനെ എന്തെങ്കിലും യൂട്രസിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണ്, ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചുകൊണ്ട് നോമ്പെടുക്കുക. അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം. പ്രത്യേകിച്ച് പിന്നെ പറയേണ്ടതിൽ ധാരാളം വെള്ളം കുടിക്കുകയും വേണം, ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെയാണെങ്കിൽ നോമ്പ് കാലത്ത് നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലില്ലാതെയും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. Ramadan health tips: healthy approach to fasting during the holy month of Ramadan. Ramadan health tips brought to you by Metro Medical Center.